വോട്ടെടുപ്പ് കഴിഞ്ഞു. വോട്ടെണ്ണാനായിട്ട് ഇനി ആഴ്ചകൾ ചിലതുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഒഴിവ് കാലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുടുംബസഹിതം വിദേശ പര്യടനത്തിന് പുറപ്പെട്ടു. കോൺഗ്രസ് പാർട്ടി വലിയ ആത്മവിശ്വാസത്തിലാണ്. ആത്മവിശ്വാസം എന്നല്ല, ഏതാണ്ട് വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ UDF തരംഗം എന്ന് പറയാൻ പറ്റില്ല, ഒരു LDF വിരുദ്ധ വികാരം വളരെ ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇത്തവണ ഉള്ളത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്നതിൻ്റെ വലിയൊരു ആവേശമുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടായി. ശബരിമല പോലെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു സാമുദായിക പരിസരം കൂടി ഉണ്ടായിരുന്നു. ഇത്തവണ അതൊന്നുമില്ല. ഇത്തവണ പക്ഷേ LDF സർക്കാരിനെതിരായ അതിശക്തമായ വികാരം കേരളത്തിലുണ്ട്. അത് UDF പ്രവർത്തകരുടേക്കാൾ കൂടുതലായിട്ട് LDFകാരുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ LDF വോട്ടുകളിൽ വലിയ ചോർച്ച ആണ് UDF പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ അസ്ഥാനത്തുള്ളതാണ്. LDF തോക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം UDF ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ വട്ടത്തെ പോലെ 19 സീറ്റോ അല്ലെങ്കിൽ അല്പം കുറഞ്ഞ് 18ഓ 17ഓ സീറ്റുകളിലേക്ക് ആ UDF കുറഞ്ഞേക്കാം. എങ്കിൽ പോലും UDFൻ്റെ മേൽക്കോയ്മയുള്ള ഒരു സാഹചര്യമാണ്. 18 സീറ്റോ 19 സീറ്റോ 20 സീറ്റ് തന്നെയുമോ UDF ജയിച്ചേക്കാം എന്നുള്ള കാര്യം LDFകാർക്കും അറിയാം, UDFകാർക്കും അറിയാം, BJPക്കാർക്കും അറിയാം. കേരളത്തിൽ പൊതുവെ ഉള്ളൊരു ധാരണ അതാണ്. ഏറ്റവും കുറഞ്ഞത് 16 സീറ്റെങ്കിലും UDFന് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതൊരു വലിയ വിജയമായിട്ട് കണക്കാക്കപ്പെടുകയും വരുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ പിന്നീട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇതേ രീതിയിലൊരു വികാരം ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് UDF വീണ്ടും അധികാരത്തിൽ വരും. ആ കോൺഗ്രസ്സിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും, മറ്റ് പല പ്രമുഖന്മാർക്കും മന്ത്രിസ്ഥാനം കിട്ടും എന്നൊക്കെയുള്ളൊരു മോഹവും വ്യാമോഹവും അന്തരീക്ഷത്തിലുണ്ട്. കഴിഞ്ഞ തവണ ഇങ്ങനെയൊക്കെ തന്നെയുള്ള വ്യാമോഹങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ UDFന് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തിരിച്ചടിയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ആ തിരിച്ചടിയെ മറികടക്കാനായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ അവർക്കുണ്ടായില്ല. അങ്ങനെ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് 10 കൊല്ലം തുടർച്ചയായിട്ട് അധികാരമില്ലാതെ പുറത്തു നിൽക്കുന്ന ഒരു പരിതാപസ്ഥയിലേക്ക്, പരിതാപകരമായ അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗും കോൺഗ്രസും എത്തിപ്പെട്ടത്. ജോസ് കെ മാണിക്ക് ഒരു അല്പം ബുദ്ധിയുള്ളതുകൊണ്ട് പുള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മറികട്ട ചാടുകയും അദ്ദേഹത്തിൻ്റെ നില സുരക്ഷിതമാക്കുകയും ചെയ്തു. ജോസ് കെ മാണി തോറ്റുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 5 MLAമാരുടെ ഒരു മന്ത്രിസ്ഥാനം കിട്ടി. അത്യാവശ്യം ചക്രം ഉണ്ടാക്കാനുള്ള ആ വിധിയൊക്കെ അവർക്ക് അറിയിച്ച്. നമ്മളിവിടെ പറയാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. കോൺഗ്രസ് വലിയ വിജയം പ്രതീക്ഷിക്കുന്നു. ആ വിജയത്തിൻ്റെ ശില്പി ആരാണ്, വിജയത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആമാശയപരമായിട്ടുള്ള തർക്കം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അതിനേക്കാൾ ഉപരി വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവ് മുതിർന്ന നേതാവുമായിക്കൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയുണ്ട്, പിന്നെ KPC പ്രസിഡന്റ് സുധാകരനുണ്ട്, ഹൈക്കമാൻഡിലിരുന്ന് കാര്യം രംഗനിരീക്ഷണം നടത്തുന്ന KC വേണുഗോപാലുണ്ട്, പിന്നെ ഇവർ 4 പേരും സംബന്ധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ശശി തരൂരുണ്ട്, വേണ്ടി വന്നാൽ KC ജോസഫ് തന്നെ കേരള മുഖ്യമന്ത്രിയാവാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ അവകാശവാദങ്ങളുണ്ട്, ന്യായവാദങ്ങളുണ്ട്, പിന്തുണക്കാരുണ്ട്, പത്രമാധ്യമങ്ങളുടെ പിന്തുണയുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, പല വിധത്തിൽ അവകാശവാദങ്ങളുള്ളവരാണ് അധികം പേരും. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്ന June 4 അവരുടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്യുക. കാരണം അന്ന് തന്നെ ഈ 4 പ്രധാന നേതാക്കന്മാർ തമ്മിലുള്ള മൂപ്പുളമ്മ തർക്കം ആരംഭിക്കും. 4 പേരും ഗ്രൂപ്പ് തിരിഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിക്കും. ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ വേറെ ബാധ്യത കൂടി ഉണ്ടാകും. UDF ഒരു കാലത്തും ഐക്യവുമില്ല, ജനാധിപത്യവും ഇല്ലാത്ത ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയും. അങ്ങനെ ഒരു സാഹചര്യം വീണ്ടും ഉരുത്തിരിഞ്ഞ് വരും. പിന്നെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ പാണക്കാട്ടേക്കും അല്ലെങ്കിൽ തൊടുപുഴയിൽ PG ജോസഫിൻ്റെ വീട്ടിലേക്കൊക്കെ പോകും. പിന്നെ ചിലർ കണിച്ചുകുളങ്ങരയ്ക്ക് പോകും, കുറച്ച് പേര് പെരുന്നേക്ക് പോകും, ബാക്കിയുള്ളവർ ഹൈക്കമാൻഡിനെ പ്രീതിപ്പെടുത്താനും പ്രസാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ഇങ്ങനെ ഒരു സംഗതിയിലേക്ക് പോവുകയാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം ഇതാണ്. നിരവധി ഗ്രൂപ്പുകൾ, ഒരു നേതാവ് നന്നാവുന്ന വേറൊരാൾക്ക് കണ്ടുകൂടാ, ഒരാൾ ഉയർന്നു വരുമ്പോൾ അയാളുടെ കാലം പിടിച്ച് വലിക്കുന്ന ഒരു സമ്പ്രദായം. ഇപ്പോൾ UDFനെ സംബന്ധിച്ചുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന വിജയം എന്ന് പറയുന്നത് പരാജയത്തേക്കാൾ ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് സത്യത്തിൽ LDF ആഗ്രഹിക്കുന്നത്. അവരെ സംബന്ധിച്ചുള്ള ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പാർലമെൻറ്റിൻ്റെ ഒരു മൂലയിൽ പോയിട്ട് കടലയും കുറിച്ചിരിക്കാം. അതിപ്പോൾ ഇവിടുന്ന് 3 പേര് പോയാലും 4 പേര് പോയാലും അവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇനിയുള്ള കാലത്ത് ഇടതുപക്ഷത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. മറ്റവരുടെ ഭാവം അങ്ങനെയല്ല എങ്കിൽ പോലും. കോൺഗ്രസിനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. അവരുടെ അംഗബലത്തിലേക്ക് കുറഞ്ഞപക്ഷം പ്രതിപക്ഷം നേതൃസ്ഥാനമെങ്കിലും നേടിയെടുക്കണമെങ്കിൽ സാമാന്യം കുറച്ച് അംഗങ്ങളെ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചു കൊടുക്കും. ഏറ്റവും വലിയ
അംഗസംഖ്യ കേരളത്തിൽ നിന്നായിരിക്കും എന്നാണ് പൊതുവേ കണക്കാക്കുന്നത്. കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു. വരും തവണ ഏറെക്കുറെ അതേ പാറ്റേണിലുള്ള റിസൾട്ട് തന്നെയാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമാണ്, എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സുകാർ തമ്മിലും കോൺഗ്രസും ഘടകകക്ഷികളും തമ്മിലും നടക്കാൻ പോകുന്ന വിലപേശലുകൾ, വടംവലികൾ, ഇതിലാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം എൽ ഡി എഫ് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടക്കുന്ന വലിയ വടംവലി ഒരു ഭാഗത്തുണ്ട്. കെ സുധാകരന് പ്രായത്തിൻ്റെ ആവശ്യകതകളുണ്ട്, ഓർമ്മക്കുറവുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തിനോട് വിരോധമുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ കേരളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. അദ്ദേഹത്തിന് കേരളത്തിന് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പിന്തുണക്കാരും ആരാധകരുമുണ്ട്. ഒരുപക്ഷെ കേരളത്തിന് ഉമ്മൻചാണ്ടിക്ക് ശേഷം ആരാധകരുള്ള ഒരു നേതാവ് കോൺഗ്രസ് പാർട്ടിയിൽ കെ സുധാകരൻ മാത്രമാണ്. സുധാകരനെ എങ്ങനെയും അട്ടിമറിച്ച് ആ സ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ളതും ആ വിവിധ ശാക്തിക ചേരികളുടെ ആവശ്യമാണ്. സുധാകരൻ്റെ പിൻഗാമിയായിട്ട് വരുന്ന ആൾ ഇടവ സമുദായക്കാരനായിരിക്കണം എന്ന് അവരാഗ്രഹിക്കുന്നു. കത്തോലിക്കനായിരിക്കണം എന്ന് കത്തോലിക്കനും അകത്തോലിക്കനായാലും വിരോധമില്ല എന്ന് ആ വിഭാഗത്തിൽപ്പെട്ടവരും ആഗ്രഹിക്കുന്നു. നായന്മാർക്ക് പിന്നെ ഏത് സ്ഥാനം കിട്ടിയാലും മോശമൊന്നുമില്ല എന്ന അഭിപ്രായമുണ്ട്. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും നായർ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് നായരല്ലാത്ത ഒരാൾ വേണം കെ പി സി പ്രസിഡന്റ് ആകാൻ എന്ന ആഗ്രഹമുള്ളവരുണ്ട്. പിന്നെ കെ പി സി പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള ഒരു അവകാശം പാണക്കാട് തങ്ങൾക്കാണ് എന്നുള്ളതുകൊണ്ട് അവിടെ പോയി നാമനിർദ്ദേശം കൊടുക്കുന്ന ആളുകളും ഇന്നിപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവിടെ യു ഡി എഫും കോൺഗ്രസ്സും കടന്നു പോകുന്നത്. അവരെ സംബന്ധിച്ചോളം ജൂൺ 4-ാം തീയതിയിലെ വിജയം ഒരു ബാധ്യതയായിട്ട് മാറാനാണ് കൂടുതൽ സാധ്യത. അന്ന് ജൂൺ 4-ാം തീയതി യു ഡി എഫിന് 16-ാം അതിൽ കൂടുതലുള്ള സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങൾ അവിടുന്ന് ആരംഭിക്കുകയാണ് ചെയ്യുക, രണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുകയല്ല.